എന്റെ അകലെ
Amen.
ജീവന്റെയും മരണത്തിന്റെയും നാഥൻ
उत्थान प्रतीक्ष मरणमे महिमें जीवन मरण
I'm sorry.
ചത്രോ നിജമേലോ
Thank you.
കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തിരുത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ ശ്രീശ്രീരാം ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം
സിസ്റ്റർ അങ്ങ് കയറുന്നു അവിടുന്ന് ആ എല്ലാവരും ആ ഇവിടെ അതെ സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കുകയും പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ശുശ്രൂഷ ചെയ്തു. നമ്മൾ ഇവിടെ ചരമ പ്രസംഗം ഇവിടെ പറയുന്നില്ല, നമ്മുടെ പള്ളിയിൽ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് ചേർന്ന് യാത്രയാക്കാം വളരെ സന്തോഷത്തോടുകൂടി തബ്രാൻ്റെ സന്നദ്ധിയിലേക്ക് പോകുവാൻ നമ്മളറിയപ്പെട്ട് ചേച്ചിക്ക് സാധിക്കട്ടെ. അത് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്കൊന്ന് ചേർന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്ന് സന്തോഷത്തോടെ നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന കുഴിക്കോലിനെ അടുത്തെറിഞ്ഞിരുന്ന അറിയിപ്പിച്ച് ചെയ്യാൻ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് യാത്രയാണ് പ്രാർത്ഥിക്കാം. പനിനേർ വെച്ചിരിക്കും അനുദിക്കുന്ന പാപങ്ങളെ സങ്കേതമായി തീരണേ. ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനി നേരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചന്ദ്രത്തിലെയും ജീവിക്കും സൂര്യദ്രവ്യങ്ങളുടെയും വരുണസത്യങ്ങളുടെയും നാഥനായി തീരണേ. അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെയും
മനുഷ്യ ജീവിതം പുൽപ്പെടുക്ക് തുല്യമാകുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. സന്താനങ്ങളെ വഴി ദൈവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര വിശാലമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവർ അറിയുന്നില്ല. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധരുഹേയുമായ സർവേശ്വര അടലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊഴുവാണിടുവാൻ ദാസിക്ക് വരവിന് അരുളേണം. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല.
ഇന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളിവരും മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മറിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവ് ആകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ കല്ലറകളുള്ളവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. മരണമടഞ്ഞൊരു സോദര
തക്കവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിധാനത്തിലേക്ക് ദൈവം നമ്മുടെ ഈ ചേച്ചിയെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. തനിക്ക് ഒരുക്കിയിരിക്കുന്ന വസതിയിലേക്ക് യാത്രയായിരുന്നു. യാത്രയാകാം ദേവാലയത്തിലേക്ക് പടിയിലേക്ക് ഇറങ്ങി നടയുടെ ദേവാലയത്തിന് മുമ്പിലത്തെ നടയിലൂടെയാണ് പ്രവേശിക്കുന്നത്. ദേവാലയത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സാനിറ്റൈസർ എല്ലാവരും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കിയാണ് അകത്ത് കയറേണ്ടത്. ഓണൊക്കെ അകത്ത് നമ്മൾ വളരെ പരിമിതമായ രീതിയിൽ ആൾക്കാർക്ക് നിൽക്കുവാനായിട്ട് സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് രണ്ട് സൈഡിലും ബെഞ്ചിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കൂട്ടി അധികം പേര് കൂടി നിൽക്കുവാനായിട്ട് ഇടയാക്കരുത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തി. ബാക്കിയുള്ളവർക്ക് പുറത്ത് നിന്ന് കൂടാവുന്നതാണ്. ദേവാലയത്തിനുള്ളിൽ നിയന്ത്രണമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ദേവാലയത്തിലെത്തിയാലും നമ്മൾ പ്രസംഗമുണ്ട്, അതിനുശേഷമായിരിക്കും തുടർന്നുള്ള കർമ്മങ്ങൾ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇവിടെ വാങ്ങുന്ന എന്ന കാലം ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മറുപടി ചേച്ചിയെ ഈ ആലയത്തിൽ നിന്ന് സ്വർഗത്തെ ദൈവം ഒരുക്കിയിരിക്കുന്ന വസതിയിലേക്ക് നമുക്ക് യാത്രയാണ്. Thank you.
അതിരുപതി
ജീവനെയും മനസ്സിനെയും നാഥൻ എല്ലാവരും പരിശുദ്ധ ആത്മാവായി
Good.